ചരകമാണ് നമ്മളെടുത്തു വരുന്നത് ചരകത്തിൽ വിപരീത ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു വരികയാണ് അതിൽ സാധ്യസമ്മതങ്ങളായ രോഗങ്ങളെ സാധ്യമല്ലാത്ത ഇഷ്ടലക്ഷണങ്ങളോടുകൂടിയാണ് ചക്രവാണി ഇത് വളരെ വിശദമായി പറയുന്നുണ്ട് രഷ്ടലക്ഷണങ്ങളില്ലാത്ത മരണവുമില്ല രഷ്ടലക്ഷണങ്ങൾ കാണപ്പെടുന്ന രോഗങ്ങൾക്കും സുശ്രുതൻ ചികിത്സ വിധിക്കുന്നുണ്ട് പ്രസിദ്ധനായ അഗസ്ത്യ മഹർഷിയും പറഞ്ഞിട്ടുണ്ട്

ദ്ധ്യൈർമത്മഭീകളമൃത്യുരഭിപ്രാജ്ഞർജിയതൈർ അലസൈർമരൈ പോജപ്യുരഭിപ്രാജ്ഞർ ഭഗവാൻ അഗസ്ത്യ മഹർഷിയുടെ വചനങ്ങളാണ് വേറിടത്തും വേറൊരിടത്തും ജാതരിഷ്ടോതി ക്ഷണങ്ങൾ കണ്ടിട്ടും വ്യക്തി രക്ഷപ്പെടാം ഒരു മാനബിന്ദുവിൽ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇഷ്ടം രണ്ടു തരമാണെന്നാണ് ഒന്ന് നിയതവും ഒന്ന് നിയതരിഷ്ടം മറ്റത് അനിയതരിഷ്ടം നിയതങ്ങളായ ഇഷ്ടങ്ങൾക്ക് ഇഷ്ടം നിയതമാണെങ്കിൽ ആവകരിഷ്ടങ്ങളെ ഉളവാക്കുന്ന രോഗങ്ങൾ അസാധ്യങ്ങളാണ് അതവയുടെ കാര്യമാണ് നത്വരിഷ്ട്യജാത്യ നാശോസ്തി മരണാദൃശേ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഇഷ്ടലക്ഷണങ്ങൾ അഗസ്ത്യൻ്റെയും സുശ്രുതൻ്റെയും അഭിപ്രായത്തിൽ ചികിത്സിക്കരുതെന്നല്ല അവയും ചികിത്സിക്കേണ്ടതാണ് അവയിൽ പലതും മരണകാരണമായേക്കാം ചിലതെങ്കിലും രക്ഷപ്പെടാം അനിയതരിഷ്ടമാകട്ടെ മരണകാരണമാകണമെന്നില്ല അതുകൊണ്ട് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ സുശ്രുതനും അഗസ്ത്യനുമൊക്കെ പറഞ്ഞത് അനിയതരിഷ്ടങ്ങളുടെ കാര്യമാണ് അവരങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് ചരകസംഹിതയിലും കൂടി അനിയതരിഷ്ടങ്ങളുടെ പ്രസ്താവമുണ്ട് സംശയപ്രാപ്തമാത്രേയോ ജീവിതം സംശയപ്രാപ്തമാത്രേയോ ജീവിതം തസ്യമന്യത ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ വേറെ ചിലരാവട്ടെ രസായനങ്ങളുടെ ഉപഭോഗവും ആയുസിനെ നിലനിർത്തുന്നതിൽ രസായനങ്ങൾ മുഖ്യങ്ങളാണ് രസായനങ്ങളുടെ ഉപഭോഗവും തപസും ഒന്നും വേണ്ടതുപോലെ ആയില്ലെങ്കിൽ എല്ലാരിഷ്ടങ്ങളും മരണത്തിലാണ് കലാശിക്കുന്നത് ങ്ങളെ മരണത്തിലേക്ക് നയിക്കാതിരിക്കുന്നതിൽ രസായനങ്ങളും തപസും ജപവുമൊക്കെ അത്യന്തം ശ്രദ്ധേയമാണ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇവ വേണ്ടതുപോലെ ആയില്ലെങ്കിൽ തപസ്സില്ലാത്തവൻ രസായന സേവ ചെയ്യാത്തവൻ ഒക്കെയാണെങ്കിൽ രീഷ്ടങ്ങൾ മരണത്തിലാണ് കലാശിക്കുന്നത് കാരണം രസായനങ്ങളും തപസ്സും വളരെ ശക്തമാണ് മറ്റു വഴികൾ കൊണ്ട് നേടാൻ കഴിയാത്ത നേട്ടമാണ് തപസ്സുകൊണ്ടും രസായനങ്ങളെ കൊണ്ടും നേടുന്നത് തൃണവൽകണിച്ച് മുന്നേറുവാൻ കഴിവുള്ള നന്ദികേശ്വരനെ പോലെയുള്ളവർ വളരെ വിരളമാണ് സത്വാവജയമുള്ള ചികിത്സയിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് സത്വാപജയം വ്യക്തമായ സത്വാപജയമുള്ള മനസ്ഥൈര്യവും ധൈര്യവുമുള്ള നന്ദികേശ്വരനെ പോലുള്ള ആളുകൾ രഷ്ടങ്ങളെ തൃണവൽഗണിച്ചാണ് മുന്നേറുക എല്ലാവർക്കും അതിന് കഴിയില്ല സാധാരണ ജനങ്ങളുടെ നില കൂടി വെച്ചുകൊണ്ടാണ് ശാസ്ത്രം പറയുന്നത് അതുകൊണ്ട് എല്ലാവർക്കും കഴിയില്ല എന്നറിഞ്ഞ് രലക്ഷണങ്ങളുള്ള രോഗങ്ങൾ അസാധ്യമാണെന്ന് സാമാന്യേന പറയുന്നു മറ്റു ചിലരാവട്ടെ പറയുന്നത് ആയുസ് പൂർവനിശ്ചിതമാണെന്നാണ് മരണമുണ്ടാകുന്നത് രിഷ്ടലക്ഷണങ്ങൾ പ്രത്യക്ഷമായിട്ടാണ് എന്നാൽ രഷ്ടലക്ഷണങ്ങൾ ഇല്ലാത്ത രക്ഷ്ടലക്ഷണങ്ങളെ കൂടാതെയും ആയുസ് പൂർവനിശ്ചിതമായതുകൊണ്ട് മരണം വരാം ഈ വീക്ഷണം ശരിയല്ലെന്നാണ് ചക്രവാണി പറയുന്നത്ലക്ഷണങ്ങൾ കണ്ടിട്ടും പൂർവനിശ്ചിതമായ ആയുസ് ഉള്ളവരും ശരിയായ ചികിത്സയെ ചെയ്യുന്ന ചെയ്യാതിരിക്കുന്നിട ചെയ്യുന്നിടത്തോളം ജീവിച്ചിട്ടുണ്ട് അത്തരക്കാരിൽ രോഗം കാണുന്നത് വർത്തമാന ജീവിതത്തിലെ കർമ്മങ്ങളെ കർമ്മങ്ങളെക്കൊണ്ടാണ് അതുകൊണ്ട് ഉചിതമായ ചികിത്സ ചെയ്താൽ അവരും ജീവിക്കും ഈ വീക്ഷണവും പൂർണ്ണമല്ലെന്നാണ് ചക്രവാണിയുടെ അഭിപ്രായം പൂർവ്വനിശ്ചിതമല്ലാത്തവരിലും വർത്തമാന ജീവിതത്തിലെ കർമ്മങ്ങളാലുണ്ടായ അവരുടെ എല്ലാ രോഗങ്ങളും ഭേദപ്പെടുത്താനാവില്ല എന്നാൽ സ്വാസ്ഥ്യത്തിനും രോഗത്തിനും അനുഗുണമായ ദ്രവ്യങ്ങളുടെ ഉപയോഗം കൊണ്ട് ചില രോഗങ്ങളെ ഭേദപ്പെടുത്താം ഇതാണ് ചക്രവാണിയുടെ സുചിന്തിതമായ അഭിപ്രായം രിഷ്ടലക്ഷണങ്ങൾ ഉളവായി കഴിഞ്ഞും ഇഷ്ടം കണ്ടുകഴിഞ്ഞും ശരിയായ ആഹാരവും മറ്റും ശരിയായ കാലത്ത് അപ്പോൾ ദ്രവ്യം നോക്കണം ആഹാരമായും ഔഷധമായും ചെല്ലുന്ന ദ്രവ്യം നോക്കണം അതുകൊണ്ടാണ് ആഹാരവും മറ്റും എന്ന് പറഞ്ഞത് കാലത്ത് നോക്കണം ശരിയായ മാത്രയിൽ ശരിയായ കാലത്ത് നൽകിയാൽ മാറുമെന്ന് പറയുന്നു എങ്കിൽ ശരിയായ സമയത്തല്ലാത്ത ചികിത്സ നിഷ്പ്രയോജനമാണ് ആയത് വെള്ളമൊഴുകിക്കഴിഞ്ഞ് ചിറകെട്ടുന്നത് പോലെയാണ് അതുകൊണ്ട് ഭേദമാകാത്ത രോഗങ്ങളെ ഇവിടെ വിവ വിവരിക്കുന്നില്ല നമുക്കടുത്തത് ചരകത്തിൻ്റെ അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം അറുപത്തിമൂന്ന് ഭൂയശ്ചാദോ യഥാദ്രം ഗുണകർമാണി വക്ഷ്യത ഭൂയശ്ചാതു യഥാദ്രവ്യം ഗുണകർമാണി വക്ഷ്യത അധ ഇതിനുശേഷം മുമ്പോട്ട് വീണ്ടും ഭൂയശ്ച വീണ്ടും അത് കഴിഞ്ഞു വീണ്ടും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വിസ്താരപൂർവം അധ ഭൂയശ്ചയഥാദ്രവ്യം ഗുണകർമാണി വക്ഷ്യത ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും അഥവാ വിസ്തരിച്ച് വിപുലമായി വിസ്താരപൂർവം യഥാദ്രവ്യം ഗുണകർമാണി വക്ഷ്യതേ ഓരോ ദ്രവ്യത്തിൻ്റെയും ഗുണകർമ്മങ്ങളെ പറയാം ആചാര്യൻ പറയും അതുകൊണ്ട് ദ്രവ്യം ഗുണം കർമ്മം എന്നിവ ഓരോ ദ്രവ്യത്തിലും എങ്ങനെയെന്ന് ഇവിടെ വിസ്തരിച്ചുപന്യസിക്കും എന്നർത്ഥം ദീപിക യഥാദ്രവ്യം എന്ന് പറഞ്ഞാൽ ഓരോ വിഭാഗത്തിലും പെട്ട ഓരോ ദ്രവ്യത്തിലും ഉള്ളത് എന്നർത്ഥം ദ്രവ്യ വ്യത്യസ്തങ്ങളാണ് ഓരോ ദ്രവ്യ വിഭാഗങ്ങളിലും പെട്ട ഓരോ ദ്രവ്യത്തിലുമുള്ളത് എങ്ങനെയെന്നാൽ പാർത്ഥിവാംശം പോലെ വീണ്ടും നമുക്ക് രസലക്ഷണം നോക്കാം ചരകം അറുപത്തിനാലാം ശ്ലോകമാണ് രസത്തിൻ്റെ ലക്ഷണം പറയുന്നത് അവിടെയാണ് രസനാർത്ഥോ

പ്രത്യയ ഖാതയർ രസനേന്ദ്രിയം കൊണ്ടറിയുന്ന ഗുണം രസനാർത്ഥം രസന അർത്ഥ രസന രസഹ രസമാണ് തസ്യജ നിവൃത്തൗ ദ്രവ്യം ആപഹ ക്ഷിതിഹി രസനേന്ദ്രിയം കൊണ്ടറിയുന്ന ഗുണം രസ രസമാണ് തസ്യ അതിനെയും രസത്തെയും നിർവൃത്തൗ ഉൽപ്പത്തിയിൽ ആരംഭത്തിൽ ദ്രവ്യം അതായത് അതിൻ്റെ ആധാര കാരണം ആപഹ ക്ഷിതി ജലം തഥാ പൃഥ്വിയാണ് വിശേഷേച്ച തഥാ മധുരാതിഭേദത്തിൽ മധുരം തുടങ്ങിയ ഭേദത്തിൽ പ്രത്യ നിമിത്ത കാരണം ത്രയഹ ഖാതയഹ ആകാശം തുടങ്ങിയ മൂന്ന് കാരണങ്ങളാണ് രസനയുടെ അർത്ഥമാണ് നാവിൻ്റെ വിഷയമാണ് രസം നാവാണ് രസത്തെ അറിയിക്കുന്നത് അതിൻ്റെ ആധാരമാകട്ടെ രസത്തിൻ്റെ ആധാരം രസത്തെ തരുന്നത് രസം ഉളവാക്കുന്നത് ജലവും പൃഥ്വിയുമാണ് ആ രസങ്ങളിൽ അനുപാത വ്യതിയാനമുണ്ടായി വിശേഷവിധിയായി അറിയുന്നത് സവിശേഷം മധുരം തുടങ്ങിയ ഭേദത്തിൽ അറിയുന്നത് രസത്തെ വേറിട്ട് വേറിട്ട് അറിയിക്കുന്നത് അതിൽ ഉൾപ്പെടുന്ന ആകാശം വായു അഗ്നി ഇവ കാരണമാണ് രസനയുടെ വിഷയമാണ് നാവിൻ്റെ വിഷയമാണ് രസം രസം വിശേഷവിധിയായി വേറിട്ടറിയുന്നത് ആകാശം തുടങ്ങിയ ഭൂതങ്ങളാലാണ് രസത്തിൻ്റെ ആധാരമാകട്ടെ ജലവും വൃദ്ധിയുമാണ് ദീപിക നോക്കം രസമെന്നാൽ നാവുകൊണ്ടറിയുന്ന അറിവാണ് ദ്രവ്യമെന്നാൽ ഇവിടെ അതിൻ്റെ ആധാരമാണ് തഥ എന്ന പദം ക്ഷിതിയോട് ചേർന്നതാണ് അതുകൊണ്ടത് ജലത്തോളം പ്രാധാന്യമില്ലെന്ന് കാണിക്കുന്നതിനാണ് ആപഭൂതം മാത്രമാണ് രസത്തിൻ്റെ പ്രകൃഷ്ട ആധാരം രസത്തിൻ്റെ ഏറ്റവും ആധാരഭൂതമായിരിക്കുന്നത് ദ്രവമാണ് ദ്രവ്യം രസമാണ് ജലമാണ് അതിൽ പൃഥ്വി കൂടി വരുന്നു എന്ന് മാത്രം സൗമ്യാഹ സൗമ്യപ എന്ന് സൂത്രസ്ഥാനം ഇരുപത്തിയാറ് മുപ്പത്തി ഒന്നിൽ പറയും എന്ന സൂത്രം കൊണ്ടാണ് ഇത് വ്യക്തമാക്കുന്നത് ുശ്രുത സംഹിതയും തസ്മാപ്യൂരസഹ എന്ന് സൂത്രസ്ഥാനം നാൽപ്പത്തിരണ്ടോ മൂന്നിൽ പറഞ്ഞിട്ടുണ്ട് പൃഥ്വിയെ സൂചിപ്പിക്കുക വഴി അതിനെ തുടരുന്ന ആകാശം വായു അഗ്നി ആവ എല്ലാ ഭൂതങ്ങളെയും അതിൽപ്പെടുത്തിയിട്ടുണ്ട് പൃഥ്വി ജലവുമായി അനശ്വര സംയോഗത്തിലാണ് അങ്ങനെയാണ് രസഭേദങ്ങൾ ഉണ്ടാകുന്നത് രസത്തിൻ്റെ ആവിർഭാവത്തിന് ജലവും പൃഥ്വിയും പ്രേഷ്ഠകാരണങ്ങളാണ് എന്നാൽ വിവിധ രസങ്ങളായ മധുരം മുതലായവയ്ക്ക് മറ്റു ഭൂതങ്ങളായ ആകാശം വായു അഗ്നി എന്നിവ ആവശ്യമാണ് സോമഗുണാതിരേഖ ഗുണാതിരേകാൻ മധുര സോമ ഗുണാതിരേഖാൻ മധുര പൃഥിവി അഗ്നിഗുണാതിരേഖാദ് അമ്ളം സൂത്രസ്ഥാനം ഇരുപത്തി ആറ് നാൽപ്പത് എന്നിങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മറ്റു ഭൂതങ്ങളെ വിശേഷ കാരണങ്ങൾ എന്ന നിലയിലാണ് കരുതുന്നത് ഇവയൊന്നും ഇവ അല്ല കാരണങ്ങൾ എന്ന് കാണിക്കുക കൂടിയാണ് അപ്പോൾ ആകാശം വായു അഗ്നി ഇവയെ കാരണങ്ങൾ എന്ന് പറയാം ഒരു ദ്രവ്യത്തിൽ മധുരം മധുരതരം മധുരതമം എന്നു മധുരഭേദങ്ങളുണ്ട് എന്നിങ്ങനെ മധുരത്തിലുണ്ടാകുന്ന മാറ്റത്തിന് കാരണം പല അനുപാതത്തിലുള്ള പഞ്ചഭൂതങ്ങളുടെ ചർച്ചയാണ് ലോകത്ത് കാണപ്പെടുന്ന പല പദാർത്ഥങ്ങളുടെയും നില ഇങ്ങനെയാണ് മഴവെള്ളം അന്തരീക്ഷത്തിലൂടെ വരുന്നതാണ് പഞ്ചഭൂത ഗുണങ്ങളിൽപ്പെട്ട പല ദ്രവ്യങ്ങളോടും ആയത് സമ്പർക്കത്തിലേർപ്പെടുമ്പോൾ സേന്ദ്രിയങ്ങളും അനിന്ദ്രിയങ്ങളുമായ പദാർത്ഥങ്ങളിൽ മധുരം തുടങ്ങിയ ആറു രസങ്ങളും ജലത്തിൽ നിറയ്ക്കുന്നു അവയോടുള്ള സമ്പർക്കത്തിൽ സൂത്രസ്ഥാനം ഇരുപത്തിയാറ് മുപ്പത്തൊമ്പതിൽ ഇത് പറയും ജലം പൃഥ്വിയുമായും മറ്റു ഭൂതങ്ങളുമായും ചേരുമ്പോൾ ആറു രസങ്ങളും വേർതിരിച്ച് രൂപപ്പെടുന്നു ഏതു ഭൂതം ഏത് വസ്തുവിൽ കൂടുതലായി ഉളവാകുന്നു ഭൂതങ്ങളുടെ നില ഭൂത തന്മാത്രകളുടെ നില വസ്തുവിൽ എങ്ങനെ അതിനെ ആസ്പദമാക്കിയാണ് വ്യത്യസ്ത രസങ്ങൾ ഉളവാകുന്നത് സോമത്തിൻ്റെ കൂടുതൽ അപധാതുവിൻ്റെ കൂടുതൽ മധുരത്തെ പ്രദാനം ചെയ്യുന്നത് പോലെ എന്ന് സൂത്രസ്ഥാനം ഇരുപത് നാൽപ്പത് പറയും ജലം കൊണ്ട് മധുരം പോലെ വേർതിരിച്ചറിയാൻ ആകാത്ത ജലം കൊണ്ട് മധുരം പോലെ വേർതിരിച്ചറിയാനാകാത്ത വിധം രസമുണ്ടെങ്കിലും മറ്റു ഭൂതങ്ങളുടെ സംയോഗം കൊണ്ട് അവയെ രസത്തിൻ്റെ വേറിട്ടുള്ള അറിവിന് ഉള്ള വിശേഷ കാരണം എന്ന് പറയപ്പെടുന്നു ചില പണ്ഡിതന്മാർ കാലം എന്നതുകൂടി വിശേഷ ശബ്ദത്തിൽ ചേരുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നു അവർ കാലത്തെ കൂടെ ചേർത്ത് വച്ചാണ് വ്യാഖ്യാനിക്കുന്നത് ഉത്തമങ്ങളായ ദാർശനികങ്ങളായ ആയുർവേദ തഥ്യകളെ മനുഷ്യനന്മയ്ക്കായി ഉപദേശിച്ചു തന്ന ആചാര്യ പാരമ്പര്യത്തിനു മുമ്പിൽ നമുക്ക് ബന്ധാഞ്ജലികളാക്കാം